അനിവാര്യമായ ഒരു സമരമുറക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരെ പറഞ്ഞു വിടുമ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നുണ്ട്, മഠങ്ങളിലും ആശ്രമങ്ങളിലും കഴിയുന്ന സന്യാസിമാരുമായി നിങ്ങൾ കലഹിക്കരുത്, വൃദ്ധന്മാരെ നിങ്ങൾ ദ്രോഹിക്കരുത്, സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കരുത്, ചെറിയ മക്കളോട് നിങ്ങൾ ലോലമായിട്ട് പെരുമാറണം. മാനവികമായിട്ടുള്ള ദർശനങ്ങളായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയിരുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതിക്കിണങ്ങുന്ന സന്ദേശങ്ങളായിരുന്നു പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നത്. ജലാശയങ്ങൾ നിങ്ങൾ മലിനമാക്കരുത്, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, ഫലവൃക്ഷങ്ങൾക്ക് തീവക്കരുത് എന്ന് തുടങ്ങിയിട്ടുള്ള പരിസ്ഥിതിക്കിണങ്ങുന്ന സന്ദേശങ്ങളായിരുന്നു പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരോട് കൈമാറിയിരുന്നത്. തീർന്നിട്ടില്ല, അവിടുത്തെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് പ്രവാചകർ പറയുന്നുണ്ട്, അടർക്കളത്തിൽ നിങ്ങളുമായി പോരടിച്ചു കൊണ്ടിരിക്കുന്ന ശത്രു അവൻ നിലംപരിശായി കഴിഞ്ഞാൽ അവനുമായിട്ടുള്ള നിങ്ങളുടെ ബാധ്യത അവസാനിച്ചിട്ടുണ്ട്. അവന്റെ ശരീരത്തിൽ അംഗവിച്ഛേദം നടത്തുവാനും അവന്റെ മൃതശരീരത്തെ വികൃതമാക്കുവാനും പിന്നെ നിങ്ങളുടെ മതം നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. തീർന്നിട്ടില്ല സഹോദരന്മാരെ, അവിടുത്തെ അനുചരന്മാരോടൊന്നുകൂടി ചേർത്തു പറയുകയാണ്, നിങ്ങളുടെ കൈവശം അമ്പോ വാളോ വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അതിന്റെ വായ്ത്തലം നിങ്ങൾ മറച്ചു വെക്കണം. അബദ്ധത്തിൽ ഒരു മനുഷ്യന്റെയും മേൽ അത് വേദനിപ്പിച്ചുകൂടാ എന്ന ഒരു നിഷ്കർഷയുള്ള മതത്തിന്റെ പ്രവാചകരാണ് ആ അനുചരന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മതത്തെ കുറിച്ചുകൊണ്ട് അടുത്തറിയാൻ നമ്മൾ ശ്രമം നടത്തിയാൽ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ പൂമുഖത്ത് കരിവാരി തേച്ച് കോമാടാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ മനയുന്ന ശത്രുക്കള് വർഗീയവാദികള് ഒരിക്കലും ഈ മതം ഭീകരവാദത്തിന്റെ മതമാണെന്ന് പറയില്ല. അവർ ഈ മതത്തെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, ഇതിനെ കുറിച്ച് കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് അന്തിയിരുട്ടിൽ ദിക്കു തെറ്റിയ ഒരു ശത്രു വന്നുകൊണ്ട് ഒരു ദിവസത്തെ അഭയം ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ദിവസം അവിടുത്തെ വീട്ടിൽ ആ ശത്രുവിനേക്ക് അഭയം കൊടുക്കുകയാണ്. പ്രഭാതം വിടരും മുൻപ് ആ ശത്രു പ്രവാചകരുടെ വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങിയ ആ ശത്രു അതേ പ്രവാചകരിൽ നിന്ന് പോയി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ പ്രഭാത വൃത്തികൾ കഴിഞ്ഞ് പ്രഭാത പ്രാർത്ഥനയും നിർവഹിച്ചതിനു ശേഷം ഇന്നലെ തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ശത്രുവിനെ അതിഥിയായി കടന്നു വന്ന ശത്രുവിന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇന്നലെ വിരിച്ചു കൊടുത്ത വിരിപ്പ് വൃത്തികേടാക്കി അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നു. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ വിരിപ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭയചകിതനായി നിൽക്കുന്ന ആ ശത്രു പ്രവാചകരെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മുഹമ്മദേ, ഇന്നലെ അങ്ങയുടെ വീട്ടിൽ ഞാൻ അന്തിയുറങ്ങി പ്രഭാതം വിടരും മുമ്പ് ഞാൻ വീട് വിട്ടു പോകുന്ന സമയത്ത് എന്റെ വാളെടുക്കാൻ മറന്നിട്ടുണ്ട്, അതെടുക്കാൻ എനിക്ക് അനുമതി തരുമോ എന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ശത്രുവിനിക്ക് അഭയം നൽകിയിട്ട് അതിനൊരു നന്ദി ചെയ്യുന്നതിന് പകരം നന്ദി കേട് കാണിച്ചു പോയ ശത്രു പിന്നൊരിക്കൽ പ്രവാചകരുടെ കാൽക്കീയിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ പ്രതികാരം തീർക്കാമായിരുന്നു. പക്ഷേ ലോകത്തിന്റെ നേതാവ് ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി അദ്ദേഹത്തെ സമീപിക്കാതെ നിറപുഞ്ചിരികളോടെ ആ ശത്രുവിന്റെ വാള് അവന്റെ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്ത് ലോകത്തിന്റെ ചരിത്രത്തിൽ നിന്നോളം കടന്നുപോയിട്ടുള്ള ഒരു ഇതിഹാസ പുരുഷനാലും ചരിത്ര നായകനാലും ലോകത്ത് വിരചിക്കപ്പെടാത്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മഹത്തായ അധ്യായങ്ങളാണ് ലോകത്ത് വിരചിച്ചിട്ടുള്ളത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ പ്രവാചകരുടെ അണികൾക്ക് ഒരിക്കലും ലോകത്ത് ഭീകരവാദികളാകാൻ കഴിയുകയില്ല.